ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്ത് പ്ലാൻ പോട്ട്സ് ഉണ്ടാക്കണം കാണിക്കണം. ഈ പോട്ട്സൊക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പം മഴ വന്നപ്പോഴത്തേക്ക് അതിൽ മണ്ണൊക്കെ തിരച്ച് ചെളിയായിട്ടിരിക്കുന്നതാണ് മുറ്റത്ത് വെച്ചപ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഇന്ന് വേറെ ഒന്ന് ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻറ്റാണ്. 5 കിലോയുടെ വൈറ്റ് സിമെൻറ്റിന് 130 രൂപയാണ് വില. പിന്നെ ഒരു മഗ്ഗും സ്പൂണും വേണം മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് വെള്ളം വേണം, വെള്ളം എടുത്ത് വെക്കണം. പിന്നെ മോൾഡ് ഉണ്ടാക്കുന്ന പാത്രമാണ് വേണ്ടത്. അതായത് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു പാത്രം ഇരിക്കണം, പ്ലാസ്റ്റിക് പ്ലേറ്റ് പാത്രം മതി. അപ്പം നമുക്ക് ചെറിയതിൻ്റെ അടിയിൽ ഞാൻ ഹോസ് കട്ട് ചെയ്ത് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുന്ന പാത്രത്തിന് ഹോൾ ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പാത്രത്തിൻ്റെ പുറത്തും വലിയ പാത്രത്തിൻ്റെ അകത്തുമാണ് എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. അതായത് ബി മോൾഡിങ് വേഗം ഈസി ആയിട്ട് പാത്രം ഒന്ന് പൊട്ടാണ്ട് ചെയ്യാൻ വേണ്ടിയാണ് എണ്ണ തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒരു മഗ്ഗിലോട്ട് ഒഴിക്കണം. അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഈസി ഉണ്ടാവും. പിന്നെ ലംസ് ട്രീ, അതായത് നമുക്ക് ഇങ്ങനെ കട്ട പോലെയൊന്നും ഉണ്ടാവരുത്, മൊത്തത്തിൽ നല്ലോണം നല്ല മാവ് പരിഗത്തിലായിരിക്കണം. എന്നിട്ട് വലിയ പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വെളിച്ചെണ്ണയാ സൺഫ്ലവർ ഓയിലാ എന്തെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സ് അത്യാവശ്യം, അതായത് നമുക്ക് എത്ര നമ്മുടെ മോൾഡിന് എത്ര വലിപ്പമുണ്ട് അതിനനുസരിച്ച് നമ്മൾ മിക്സ് ഉണ്ടാക്കണം. ഇപ്പം മിക്സ് കുറഞ്ഞെന്ന് വെച്ച് കുറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. പിന്നെ ആ മോൾഡിൻ്റെ ഉള്ളിൽ വെക്കണം, ആ ചെറിയ പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും നിറച്ച് കൊടുക്കണം, ചരല മണ്ണ കല്ല, അല്ലെങ്കിൽ ഈ മോൾഡ് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തള്ളി പുറത്തോട്ട് വരും. അങ്ങനെ വരാണ്ടിരിക്കാനാണ് മോൾഡിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. എന്നിട്ട് ആ മണ്ണിട്ട് കൊടുത്ത മോൾഡ് ചെറിയ മോൾഡിൻ്റെ പുറത്ത് നമുക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ലൂസ് ആവരുത്, അത്യാവശ്യം തിക്കായിരിക്കണം, അങ്ങനത്തെ രീതിയിൽ. എന്നിട്ട് നമ്മൾ മോൾഡിലോട്ട് നമുക്കത് ഫുൾ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിനായിട്ട് ഫുള്ള് അത് തൂത്തിടാം. നമുക്ക് എത്ര വലിപ്പമുള്ള പാത്രമാണോ അതിനനുസരിച്ച് നമുക്ക് വൈറ്റ് സിമെൻറ്റ് വേണ്ടി വരും. അപ്പം ഞാൻ ഈ പാത്രം ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് മാത്രമുള്ളത് എടുത്തിട്ടുള്ളൂ. അത് ഫുള്ള് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ പാത്രം ഒന്ന് എടുത്തിട്ട് പതുക്കെ ആ തിണ്ണയിലിട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നേക്കണ കുറേ എയർ ബബിൾസ് ഉണ്ടാവും. ആ എയർ ബബിൾസ് എല്ലാം വന്ന് മുകളിൽ വന്ന് പൊട്ടണം കാണാൻ പറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കുഞ്ഞി കുഞ്ഞി ചെറിയ തുളകളൊക്കെ ഉണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ആ ചെറിയ പാത്രം ആ ബാറ്ററിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു കല്ല് ബാലൻസ് ചെയ്ത് നിർത്താം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ വെക്കണം, അപ്പോഴത്തേക്ക് ഉണങ്ങും. അത് കഴിഞ്ഞ് 2 ദിവസം നമുക്ക് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പം 24 hours കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ആദ്യം ചെറിയ പാത്രം എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ പാത്രം കമത്തി വെച്ചിട്ട് ഒന്ന് പതുക്കെ തട്ടിക്കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പതുക്കെ ഊരിപ്പോന്നോളും. അപ്പോൾ ഹോളൊക്കെ അതിൽ നമുക്ക് കറക്റ്റായിട്ട് വന്നേക്കണം കാണാം. പിന്നെ ഇത് കഴിഞ്ഞൊരു 2 days or 3 days നമുക്ക് വെള്ളത്തിലിടണം. കാരണം സിമെൻ്റ് ആയത് കാരണം എത്രത്തോളം വെള്ളത്തിലിടുന്നു അപ്പോൾ അതിൻ്റെ ഹീലിംഗ് സ്റ്റേജാണ്, നമുക്ക് ബലം കിട്ടും ആ ചട്ടിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഷേപ്പിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് വരക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചിട്ട് ചെടി നടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.